ചവറ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് ജെ ആർ സുരേഷ് കുമാർ ചുമതലയേറ്റു. ആർ എസ് പിയിലെ കെ ബാബു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സുരേഷ് കുമാർ ചുമതലയേറ്റത്. യു ഡി എഫ് ധാരണ പ്രകാരമാണ് മാറ്റം. ചവറ ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റായാണ് കോൺഗ്രസിലെ ജെ ആർ സുരേഷ് കുമാർ ചുമതലയേറ്റത്. യു ഡി എഫ് ധാരണ പ്രകാരമാണ് മാറ്റം. ആർ എസ് പിയിലെ കെ ബാബു പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന തെരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബീന ബോണിഫേസ് നേതൃത്വം നൽകി. ജെ ആർ സുരേഷ് കുമാറിന് 15 വോട്ടും എൽ ഡി എഫിലെ കെ സുരേഷ് ബാബുവിന് 8 വോട്ടും ലഭിച്ചു. തുടർന്ന് വരണാധികാരിക്ക് മുന്നിൽ സുരേഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ, കോൺഗ്രസ് നേതാവ് കെ സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി, ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ചവറ പട്ടത്താനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കൂടിയായ സുരേഷ് കുമാർ ഗ്രാമപഞ്ചായത്തിലെ പട്ടത്താനം വാർഡംഗമാണ്. പ്രാദേശിക വ്യത്യാസത്തിനും അതീതമായിട്ട് മുഴുവൻ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ചവറയുടെ പൊതുവായ വികസനത്തിന് വേണ്ടി ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. അതിന് എൻ്റെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന്, ഇവിടുത്തെ കക്ഷി നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന്, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന്, പൊതുപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്, ചവറ ഗ്രാമപഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണം. നിങ്ങൾ എന്നിൽ അർപ്പിച്ച സ്നേഹവും വിശ്വാസവും, നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയും ഒട്ടും മങ്ങലേൽപ്പിക്കാത്ത തരത്തിൽ, എന്നാൽ കഴിയുന്ന രീതിയിൽ, കഴിവിൻ്റെ പരമാവധി ഞാൻ അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ ചവറ.